ലോകം അവസാനിക്കുന്ന ആരാ ഇപ്പൊ പറഞ്ഞത്? കൊല്ലങ്ങളായി മൊയ്ലാന്മാര് വാഴന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ഇപ്പൊ ആര് പറഞ്ഞു? ലാസ്റ്റ് ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥ വർഗള. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇനി ഒരുപാട് കണ്ടുപിടിക്കണ്ടേ? വേണം, ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയുന്നു. ആ മൂപ്പര് പറഞ്ഞു സൂര്യൻ തീരും ഭൂമി തീരും എന്ന്. നമുക്ക് വരാതിലേക്ക്. ആ 53-ാമത്തെ സൂറയുടെ 3-ാമത്തെ വചനം, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ, ഞാനൊന്നും വർത്താനം സ്വന്തമായി പറയില്ല, അല്ലാഹു പറയിപ്പിച്ചിട്ടല്ലാതെ. ആരാ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാ. അങ്ങനത്തെ ഒരാൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്ന, അല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ആളിനെങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുക? ബിങ് ബാഗ് തിയറി 1931 കണ്ടെടുക്കുന്നത്. ജോർജസ് ലെമാട്രെ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ, ഈ ഭൂമി ഉണ്ടാകുന്നത് ആദ്യം ഒന്നായിരുന്നു, പിന്നെ എന്തായി പോയതാ, ഛിന്ന ഭിന്നമായി തകർത്തു, സ്ഫോടനം ഉണ്ടായി. ബിഗ് ബാങ് തിയറി മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 1931 അത് കണ്ടുപിടിച്ചതെങ്കിൽ 21-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചനം, ആകാശവും ഭൂമിയും മറ്റ് ഘടകങ്ങളെല്ലാം ഒന്നായിരുന്നു, മഹാസ്ഫോടനത്തിലൂടെയാണ് നാം അതിനെ ഇത്തരത്തിലാക്കിയത്. 6-ാം നൂറ്റാണ്ടിൽ നിന്നിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുമെന്ന്? ഒമാ എന്തിക്കുവാനിൽ ഹവ ഇൻ ഹുവ ഇല്ല വഹയുഹ. 51-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വചനം, എഡ്വേർഡ് ഹെബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ലോകം വികസിക്കുന്നു, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത്. പ്രപഞ്ചം വികസിക്കുന്നു, ഖുർആൻ 100 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, വൈനാ ലമൂസിയൂൻ, നമ്മൾ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ശരാശരി മനുഷ്യന് ഇത് പറയാൻ കഴിയുമോ? അവിടെയാണ് അള്ളാഹുണ്ട് നമ്മൾ പറയേണ്ടി വരുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പൂട്ടുണ്ട് ഖുർആനിലെ, സംഖ്യാപൂട്ട്. എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഞാൻ പ്രസംഗിക്കാൻ വന്നതാ. എത്ര വാക്ക് പറയുന്ന സാറെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ എത്ര വാക്ക് നമ്മൾ പറയും? പറ്റുമോ? ഇല്ല. നമ്മൾ ആ സ്റ്റേജിൽ ചെല്ലുന്നത് ചില ആശയങ്ങൾ മനസ്സിൽ വെച്ചാണ്, അത് പറയും. വാക്ക് എത്രയായാലും നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. ഇതേപോലെ 23 കൊല്ലത്തെ വാക്കുകളാണ് ഖുർആൻ. ആണോ അല്ലേ? അല്ലാതെ അള്ളാഹ് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണോ? ആ ഗ്രന്ഥം ഇറക്കിയാൽ തന്നെ 1-ാം എഡിഷനിൽ വന്ന തെറ്റുകള് 2-ാം എഡിഷനിൽ മാറ്റുന്ന ആളുകളാ നമ്മള്. അപ്പൊ വാക്കുകളെ കൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് വാക്കുകളെ കൊണ്ടാ. എന്നാ നോക്ക് നിങ്ങൾ, എത്ര മാസമുള്ളത്? ഇന്ന ഇദ്ദത്തെ സുഹൂരി ഇന്ദല്ലാഹി ഇസ്നാസറ ഷഹറ, 12 മാസം. എത്ര പ്രാവശ്യം ഈ മാസത്തെ കുറിച്ച് പറഞ്ഞു എന്നറിയോ ഖുർആൻ? 12 പ്രാവശ്യം. 12 മാസം 12 പ്രാവശ്യം പറഞ്ഞു. എഴുതിയതല്ലാന്ന് ഓർക്കണം, വാക്കാൽ പറഞ്ഞതാണ്. അത് 23 കൊല്ലത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ്. അടുത്തതോ യൗമ, ദിവസം. എത്ര പ്രാവശ്യം ഖുർആനിൽ യൗമ എന്ന് വന്നിട്ടുണ്ട് അറിയോ? എത്ര ദിവസം കൂടുമ്പോഴാണ് ഒരു കൊല്ലാകുന്നത്? യൗമ എത്രയുണ്ട്? 300? അതും സംശയമാണോ? 365 അല്ലേ? യൗമ എന്ന വാക്ക് ഖുർആനിൽ 365 പ്രാവശ്യം. മാഷാല്ലാ, യാദൃശ്ചികാണോ? 77 പ്രാവശ്യം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ 77 പ്രാവശ്യം നരകത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. 6-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 88 പ്രാവശ്യം മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ 88 പ്രാവശ്യം ആരെ കുറിച്ച് പറഞ്ഞു? ഇബ്ലീസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ വലിയ അത്ഭുതം കേൾക്കണോ? നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ. 18-ാമത്തെ അധ്യായം, പറ 300 കൊല്ലമാ അവര് താമസിച്ചത്. 9 കൂടി കൂട്ടിക്കോ. എന്താ പറഞ്ഞതെന്ന് തിരിഞ്ഞോ? എന്താ തിരിഞ്ഞത്? എന്നു പറഞ്ഞ തിരിഞ്ഞത് അറിയില്ല. അള്ളാഹു അറിവ് നൽകട്ടെ. മൂപ്പർ ഉപയോഗിക്കുന്ന ഇടപാടെന്താന്ന് വെച്ചാൽ കിളിമണി പോലെ പറയും. അത് തിരിച്ച് എന്നോട് ചോദിച്ചാലും ഞാനും പറയില്ല കേട്ടോ. അല്ല, ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല. നിങ്ങൾ നടത്തുന്ന ഇടപാട് എന്താന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയണ്ടാവില്ല. അള്ളാഹു എല്ലാവർക്കും എല്ലാ വിദ്യാഭ്യാസവും നൽകട്ടെ. 300 കൊല്ലം സൂര്യവർഷം. ഓരോ 100 കൊല്ലത്തിലും ആധുനിക കണക്കനുസരിച്ച് ഓരോ 100 കൊല്ലവും സൂര്യവർഷം കൂടുമ്പോ 3 ഹിജ്റ വർഷം അല്ല ചന്ദ്രവർഷം കൂടും. മനസ്സിലായില്ല?
നൂറ് സൂര്യവർഷമാകുമ്പോ അഡീഷണൽ ചന്ദ്ര നമ്മുടെ ഹിജറ നമ്മൾ കണക്കാക്കുന്നത് ചന്ദ്രനല്ലേ, ആ ചന്ദ്രവർഷം മൂന്ന് കൂടും. എന്താ നമ്മുടെ മാസം 29 ഉള്ളൂ മിക്കപ്പോഴും. അങ്ങനെ വരുമ്പോ 100 കൊല്ലം പറയുമ്പോ 3 കൊല്ലം കൂടും. ഇതെങ്ങനെയാണോ മുഹമ്മദ് നബിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ? 300 കൊല്ലമാണ് അവര് താമസിച്ചത്. അപ്പൊ 3 100 ആകുമ്പോ ചന്ദ്രവർഷം അനുസരിച്ച് 9 വരണ്ടേ? 9 കൂട്ടിയെന്ന് സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സംഖ്യ പൂട്ടുകൊണ്ട് പോലെയാണ് സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ രണ്ടുപേരും സമന്മാരാണ്. അതുകൊണ്ട് തന്നെ 25 പ്രാവശ്യം ഖുർആൻ എന്തു പറഞ്ഞു ഈസാ നബിയെ? അപ്പൊ ആദ നബി എത്ര പറഞ്ഞു? 25 പറയണമല്ലോ. ഇന്ന മസല ഈസാ ഇന്ദല്ലാ 25 പറഞ്ഞിട്ടുണ്ട്. 27-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, സൂറത്തുൻ നംല്, ത്വാസീഫ് തുടക്കം അങ്ങനെയല്ലേ? ത്വാഉണ്ട് സീനുമുണ്ട്. 33 ആയത്താണ്, അല്ല 93 ആയത്താണ്, 27-ാമത്തെ അധ്യായവുമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ത്വാഉ എന്ന് പറയുന്ന രണ്ടക്ഷരം ത്വാഉ സീന്, ആ ത്വാ എണ്ണിയാൽ 27 ത്വാഉ, സീൻ എണ്ണിയാലോ എത്ര ആയത്താ? 93 അല്ലേ? 93 പ്രാവശ്യം സീന്. ഇതൊരു മനുഷ്യൻ 6-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റുമോന്ന്? ഇന്ന് ലോകത്ത് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ള കാലമല്ലേ. കുലുങ്ങരുത് ഇസ്ലാം എന്ന് മനസ്സിലാക്കി. ബാക്കി പറ അള്ളയാണ് ഇതൊക്കെ പറയിപ്പിച്ചത് എന്ന് സിമ്പിൾ അവസാനിപ്പിക്കുന്നു ആ ഭാഗം. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. 3 ആയത്തല്ലേ? ഓരോ ആയത്തിലും 10 അക്ഷരം. ഇന്ന അഅതൈനാകൽ കൗസർ, ഈ മൂന്നും കൂടി കൂടിയാൽ 10 വാക്ക്, മൂന്നും കൂടി കൂടിയാൽ 10 വാക്ക്, ഓരോ ആയത്തിലും 10 അക്ഷരം. ഇന്ന അഅതൈനാകൽ കൗസർ 10 അക്ഷരം, തക്രാർ ഒഴിവാക്ക്. ഫസല്ലി റബ്ബിക വൻഹർ 10 അക്ഷരം, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ 10 അക്ഷരം. 10 വാക്ക് ഓരോ ആയത്തും 10 അക്ഷരം. ഏറ്റവും കൂടുതൽ അക്ഷരം തക്രാറായത് ആവർത്തിച്ചു വന്നത് അലിഫ്, അതും 10 എണ്ണം. അതിൽ പറഞ്ഞ രണ്ട് അമലുകളുണ്ട്, നിങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചോ അറുത്തോ, അത് ദുൽഹജ്ജ് 10-ന്, അതും 10-ന്. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയ എന്റെ എറിയ എളിയ വിവരത്തിൽ നിന്ന് അടുത്ത മഴ വന്നാലും തീരൂല, അതിന് നമുക്ക് പിരിയാനുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇതൊന്നും ഒരു ശരാശരി മനുഷ്യനെ കൊണ്ട് എന്താവില്ല, സാധിക്കില്ല. ഇതൊക്കെ പറഞ്ഞ ഖുർആനാണ് പറഞ്ഞത് സൂര്യൻ തകർന്നു വീഴും. ഞാൻ നിർത്തുകയാണ്, ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു നിർത്തുകയാണ്? വേറെ പറഞ്ഞോ? 13-ോ? ഇല്ല, അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അത്രയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കൂട്ടി പറയല്ലേ. മോളിലേക്ക് പോകുന്ന സാധനം ഈ ചന്ദ്രൻ സൂര്യൻ തീരുമെന്ന് നമ്മുടെ പ്രൊഫസർ ISRO ചെയർമാൻ, അങ്ങനെ തീരുന്നതിന്റെ മുമ്പ് ഭൂമിയും തീരുമെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒക്കെ തീരുവോ? തീരും. ഇന്റർവ്യൂ ചെയ്ത കേരള കൗമുദിക്കാരൻ ചോദിച്ചു, സാറേ ഉടനെ ഉണ്ടാകുമോ? ഇയാൾക്ക് ഇത് കേട്ടപ്പോ ബേജാറായി. ഉടനെ ISRO ചെയർമാൻ പറഞ്ഞു, 500 കൊല്ലത്തേക്ക് പേടിക്കേണ്ട, അത് കഴിഞ്ഞേ വരുള്ളൂ എന്ന്. ഓ, സമാധാനായി മൂപ്പർക്ക്. അപ്പൊ എന്താ പറഞ്ഞത്? സൂര്യൻ തീരും, അതോടുകൂടെ ഭൂമി അതിന്റെ മുമ്പേ തീരും. സൂര്യൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കല്ലേ, ശാസ്ത്രീയമായി പറയുന്നത്. 91-ാമത്തെ വചനം ഖുർആന്റേത്, 6-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇലശംസു കുവ്വിറത് വൈദൻ നുജൂമുൻ ഖദറത് വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇശാറു ഉത്തിലത് വൈദൽ ഉഹൂഷു ഹുശിറത് വൈദൽ ബിഹാറു സുജ്ജിറത് വൈ, ഇങ്ങനെ പറഞ്ഞു 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 ആലിമത്തു നഫ്സുമാ അഹ്ളറത്. ഒന്ന് ശ്രദ്ധിക്കണം, 2 മിനിറ്റ്. ഇലശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടി മടക്കി എറിയപ്പെടുന്ന താഴേക്ക് വീഴുന്ന ദിവസം. ഖുർആൻ 91-ാം അധ്യായത്തിലെ 1-ാം വചനം. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഈ പ്രപഞ്ച രഹസ്യത്തെ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോളേജിൽ പോകാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഈ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു കൊടുത്ത ശക്തിയുടെ പേരാണ് അല്ലാഹു. അത് മിത്തല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം എങ്ങനെ സാധിച്ചു എന്ന്. ഈ ദശം സുക്കുവിറത്ത് നാസറുദ്ദീൻ സഖാഫി പറയുന്നത് അർത്ഥം ശരിയല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്ക്, ഇംഗ്ലീഷിൽ നോക്ക് ഇതിന്റെ അർത്ഥം എന്താണ്. ഇദശം സുക്കുവിറത്ത്, ഭൂമിയെ സൂര്യനെ ചുരുട്ടി മടക്കിയെറിയുന്ന ദിവസം. വൈദൻ നുജൂമുൻ ഖദറത്ത്, സൂര്യൻ പോരുന്നതോടുകൂടെ നക്ഷത്രങ്ങളെല്ലാം തുരുതുരാ താഴേക്ക് പോരുന്ന ദിവസം.
ഭൂമി പോകുമെന്ന് ശാസ്ത്രം പറഞ്ഞല്ലോ. ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നടന്നു നീങ്ങുന്ന ദിവസം എന്ന് വെച്ചാൽ തലകുത്തി വീഴുന്ന ദിവസം. അറബികൾക്ക് എന്ത് സംഭവിച്ചാലും ഗർഭിണികളായ ഒട്ടകങ്ങളെ അവർ മൈൻഡ് ചെയ്യാതിരിക്കില്ല. അറബികളുടെ ഒരു പ്രത്യേകതയാ. അവരോടാ പറഞ്ഞത്, അപൂർണ ഗർഭിണികളായ ഒട്ടകങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഇട്ടെറിഞ്ഞോടുന്ന ദിവസം. വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രം കത്തുന്ന ദിവസം. കണ്ടായിരുന്നോ നാല് ദിവസം മുമ്പ്? നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ കണ്ടില്ല സമുദ്രം കത്തുന്നത്? അതിന്റെ കെമിക്കലും കാര്യങ്ങളും ഒക്കെ മിശ്രിതങ്ങൾ അതിന്റെ ശരാശരിയിൽ നിന്നങ്ങ് മാറുമ്പോ വെള്ളം തന്നെ കത്തുമെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഒരു കത്തൽ അങ്ങോട്ട് കത്തിക്കും ഞാനെന്ന് പറഞ്ഞു 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 പറഞ്ഞു. വഇദൽ ജഹീമു സുഇറത്, നരകത്തെ കൂടുതൽ ആളിച്ച് കത്തിക്കുന്ന ദിവസം. വഇദൽ ജഹീമു സുഇറത്, വഇദൽ ജന്നതു സിലിഫത്, സ്വർഗത്തെ അടുപ്പിക്കുന്ന ദിവസം. അലിമത് നഫ്സുമാ അഹ്ളറത്, മറക്കണ്ട, അലിമത്ത് നഫ്സുമാ അഹ്ളറത്, ഓരോരുത്തരും അവരവർ ചെയ്തത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം. ഓരോരുത്തരും ചെയ്തത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം. ഇന്ന് മഴ കൊണ്ടുമല്ലേ റാലിക്ക് വിഷമിച്ചു. പ്രവർത്തകർ മാസങ്ങളായി ഓടി നടക്കുന്നു. ബഹുമാന്യനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സത്താർ, അള്ളാഹു ഇതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അവന്റെ ഉമ്മയുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ, വാപ്പയുടെ ഖബർ സന്തോഷാക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ് ജഗദീശ്വരൻ നൽകട്ടെ. ഭീകരമായ ഒരു രോഗവും നമുക്കോ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്കോ അമ്മ പെങ്ങന്മാർക്കോ ഒന്നും ജഗദീശ്വരൻ നൽകാതിരിക്കട്ടെ. നിങ്ങൾ ചെയ്തതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന ദിവസമൊന്ന്. ആ ദിവസത്തെ ഭയപ്പെടണ്ടേ? വേണോ ആചാര്യ? ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. സൂര്യൻ വീഴുമെന്ന് പറഞ്ഞു, ഭൂമി തീരുമെന്ന് പറഞ്ഞു, പ്രപഞ്ചം നശിക്കുമെന്ന് പറഞ്ഞു, സമുദ്രം കത്തുമെന്ന് പറഞ്ഞു, ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ബുദ്ധിയുള്ളവൻ ചിന്തിച്ചുകൊള്ളണം. ഇത് വേണോ? അങ്ങനെ ഒരു ദിവസം വേണോ? ബുദ്ധി എന്താ പറയുന്നത്? വേണോ വേണ്ടേ? വേണം. ആന്തമാൻ ദ്വീപിലേക്കൊന്ന് പോയി നോക്ക്. അതിന് പാസ്പോർട്ടും വിസയൊന്നും വേണ്ടല്ലോ ഇങ്ങോട്ട് ഇവിടുന്ന് പോകാൻ. വേണോടോ? പാസ്പോർട്ട് വേണോ? ആന്തമാൻ ദ്വീപിൽ പോകാൻ വേണോ? വേണ്ടല്ലോ. ഈ കിട്ടിയ കാശ് ഇങ്ങനെ ചുരുട്ടി 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 പോക്കറ്റിലിട്ടോ ബാങ്കിലിട്ടോ ഇങ്ങനെ ഇടങ്ങേറാകാതെ മക്കൾ അതുകൊണ്ട് കഞ്ചാവടിച്ച് തീരും. എവിടെയെങ്കിലുമൊക്കെ നന്നായി നോക്ക്, എവിടെയെങ്കിലുമൊക്കെ പോയി കാണ്. സെല്ലുലാർ ജയിലുണ്ട് അവിടെ. എവിടെ? ആ ആന്തമാൻ ദ്വീപിൽ സെല്ലുലാർ ജയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയോ മനുഷ്യന്മാരുടെ ജീവന്റെ അവസാനത്തെ തുള്ളികൾ, കണ്ണുനീരിന്റെ ഉപ്പുരസങ്ങൾ വീണ ഒരു കല്ലുണ്ട് അവിടെ മൂന്ന് തൂക്കുമരത്തിന്റെ തൊട്ടു മുമ്പിൽ. ഞാൻ കണ്ടതാ പോയിട്ട്. എത്രയോ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ കരച്ചിൽ പതിഞ്ഞ സ്ഥലം, നിർദാക്ഷിണ്യം. ബ്രിട്ടീഷുകാരൻ എ സി റൂമിലെ ഇ സി ചെയറില് വലത്തു കയ്യില് 3x റമ്മും ഇടത്തു കയ്യില് കോഴിക്കാലും പിടിച്ച പ്രഖ്യാപനവും ഓർഡറും നടത്തി കൊന്നുകള. മൂന്ന് തൂക്കുകയറാ, മൂന്നെണ്ണം മൂന്നെണ്ണം. ഒരു പെടൽ വരിച്ചാൽ മൂന്ന് പേരൊന്നിച്ചു വീഴും. ബ്രിട്ടീഷുകാരൻ ആ ശവത്തോട് പോലും മര്യാദ കാണിച്ചില്ല. അടിയിലേക്ക് വീഴുന്നതിന്റെ 40 മീറ്റർ അപ്പുറയാണ് കടല്. ആ കടലിലേക്ക് ദീർഘമായ ടണൽ വഴി ഇതിന്റെ കഴുത്തിലെ കുടുക്കങ്ങ് മാറ്റിയാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ കടലിലേക്ക് പോയി. മത്സ്യങ്ങൾക്ക് തീറ്റയായി മാറി. നൂറുകണക്കിന് പേരെ കൊന്നില്ലേ? അവരെ ശിക്ഷിക്കാൻ ഈ ലോകത്ത് നിയമമുണ്ടായോ? അവരെ പോലെ ജീവനുള്ള മനുഷ്യനെയല്ലേ ഇവിടെ തീർത്തത്? അവനും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളവനല്ലേ? അവരെ ശിക്ഷിച്ചിട്ടില്ല എന്നാരും. ആകയാൽ താലൂക്ക് കോടതിക്ക് മുകളിൽ ജില്ലാ കോടതിയുണ്ട്, ജില്ലക്ക് മുകളിൽ ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതിയുടെ മുകളിൽ സുപ്രീം കോടതിയുണ്ട്, സുപ്രീം കോടതിയുടെ മുകളിൽ ഇന്റർനാഷണൽ കോടതിയുണ്ട്. ആ കോടതിയുടെ മുകളിലും ഒരു കോടതി വേണം. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അള്ളാന്റെ കോടതിയല്ലയോ വലിയ കോടതി? അവിടെ അവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് പോയി മുകളിലേക്ക്. ഹെറിറ്റേജ് വലിയ ഒരു സ്ഥലമാണ്. അതിന്റെ പകുതിക്ക് എത്തുമ്പോ കാണാം നമ്മുടെ 20 രൂപ കയ്യിൽ ഇരിപ്പുണ്ടോ? ചുവന്ന 20 രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ സീനറി ഉണ്ടല്ലോ. ആ ചുവന്ന 20 രൂപയുടെ ആ പരകുവശത്തുള്ള സീനറി അവിടെ നിന്ന് എടുക്കുന്നതാണ്. വലിയൊരു സ്തൂപത്തിന്റെ പടം ഉണ്ട് 20 രൂപയിൽ, അത് അവിടെ നിന്ന് എടുക്കുന്നതാണ്. അതും കഴിഞ്ഞ് മുകളിലേക്ക് ചെന്നപ്പോ ബംഗ്ലാവാണ്, ബ്രിട്ടീഷുകാരന്റെ ബംഗ്ലാവ. ആ ബംഗ്ലാവ് പണിയാൻ 1000 1200 കിലോയും വലിപ്പമുള്ള കല്ല് മനുഷ്യന്മാരുടെ തുകളിലേക്ക് വെച്ചുകൊടുത്ത്
രണ്ട് തണ്ടായത്തിൽ കയറ്റി 1300 അടി മുകളിലുള്ള ഈ സ്ഥലത്തേക്ക് ചുമപ്പിച്ചു കൊണ്ടുപോയി. ആ യാത്രയിടയിൽ മരിച്ചുപോയ എത്ര പാപങ്ങൾ! അവർക്കൊക്കെ ജീവിതം വേണ്ടേ? ഈ ദുഷ്ടന്മാരെ പിടിക്കണ്ടേ? ഈ ഭൂമിലോകത്ത് അവരെ പിടിക്കാൻ ഏതെങ്കിലും ഒരു കോടതിക്ക് കഴിഞ്ഞോ? ഔദ്യോഗിക കണക്കനുസരിച്ച് 70 ലക്ഷം ആളുകളെ ഹിറ്റ്ലർ കൊന്നിട്ടുണ്ട്. ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാ. ഹിറ്റ്ലറിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവസാനം അയാളും സൂസൈഡ് ചെയ്ത് ചാവുകയല്ലേ ചെയ്തത്? അവരെയൊക്കെ പിടിക്കാൻ ഒരു കോടതി വേണം, ഒരു ലോകം വേണം. ആ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലേക്കുള്ള സൂചനകളാണ് ഈ സൂര്യന്റെ തകർച്ചയും ഭൂമിയുടെ തകർച്ചയുമല്ല. അതുകൊണ്ട് സുന്നിയായി ജീവിക്കുക. സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി രണ്ടായത്തുകൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് മുഴുവൻ മറന്നാലും ഇനി പറയാൻ പോകുന്നത് മറക്കരുത്. എന്താണ് ആ പറയാൻ പോകുന്നത്? മറ്റൊന്നുമല്ല, വഖാലു വഇദ കുന്ന തുറാബം വഇലാമന ഇന്നാ ലമബഊസൂന ഖൽഖൻ ജദീദാ. ഏത് മനുഷ്യനായിക്കോട്ടെ, അവന്റെ ശരീരം മണ്ണിലേക്ക് വെച്ചാൽ എല്ലും മണ്ണും ഒക്കെയായിട്ട് നുരുമ്പിച്ച് മണ്ണിലേക്ക് തീർന്നാൽ ഖൽഖൻ ജദീദാ, പുതിയ ഒരു മനുഷ്യനായി ദൈവം പുനർസൃഷ്ടിക്കുമോ? മുഹമ്മദ് റസൂലുള്ളയോടാണ് ചോദ്യം. അതല്ല നമ്മുടെ ആശങ്ക. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട. ഖുൽ, നബിയെ പറയൂ, കൂനു ഹിജാറത്തൻ ഔ ഹദീദാ, നിങ്ങൾ മനുഷ്യരാവണ്ട, നിങ്ങൾ കരിങ്കല്ലുകളായി മാറ് അല്ലെങ്കിൽ ഇരുമ്പായി മാറ്, എന്നാലും ഞാൻ മനുഷ്യരായി തന്നെ നിങ്ങളെ കൊണ്ടുവരും. കഴിഞ്ഞില്ല. ഔ ഖൽഖം മിമ്മാ യകുബ്റു ഫീ സുദൂരികും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഭാവനയിൽ തോന്നുന്നത് എന്താണ് അതായിക്കോ. ഇരുമ്പ് ആവണ്ട, കല്ലുവാവണ്ട, ഈയവുമാവണ്ട, അതിനേക്കാൾ ശക്തമായി എന്താവാനാ നിങ്ങളുടെ മനസ്സ് പറയുന്നത്? അതായിക്കോ, ഞാൻ എന്താകും? നിങ്ങളെ മനുഷ്യരാക്കി കൊണ്ടുവരും. തിരിച്ച് മരണശേഷം മാന്യമായി ജീവിച്ചു കൊള്ളണം, സൗഹാർദ്ദങ്ങൾ നിലനിൽക്കണം, ഇടപാടുകളിൽ സത്യസന്ധതയുണ്ടാവണം, ഇടപഴക്കങ്ങളിൽ ധാർമ്മികതയുണ്ടാവണം, അനാശാസ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കണം. 3 ദിവസം മുമ്പാണ് ടി വി കാണിച്ചത്, ഒച്ചിറയിലെ ബീവറേജ് ഷോപ്പ് ഉണ്ടോ അവിടെ? ക്യൂ നിന്നപ്പോ ഒരു വില്ലൻ കണക്കാക്കി, ഒന്ന് പറ്റിച്ചു കളയാൻ കാശുണ്ടാക്കാം. ഇതാ ചിരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. എന്താ ചെയ്തത്? ഇതിന്റെ അതേ കളറ് തന്നെയാണല്ലോ കൊക്കക്കോള. കൊക്കക്കോള കുപ്പിയിൽ നിറച്ച് ഇവൻ കൊണ്ടുവന്ന് വിറ്റു. ഒരു ദിവസമല്ല, പല ദിവസവും ലാസ്റ്റ് ആ കുടുങ്ങിയത്. ആ കുടുങ്ങിയ സ്ഥലത്തിന്റെ പേരു കൂടെയാണ് ഓച്ചിറ. മനസ്സിലായോ? ഇതൊക്കെ മനുഷ്യനെ കൊല്ലുമെന്ന് മാത്രമല്ല, ഒരാളുടെ ആളോഹരിയെ, നമ്മൾ കേരളക്കാരല്ലേ, ആളോഹരി കുടിയെത്ര എന്നറിയോ? 3.5 ലിറ്റർ ആണ് ശരാശരി ആളോഹരി. അത് കേരളക്കാരനെ സംബന്ധിച്ച് എത്ര വരിക? 8.7 ലിറ്റർ ആയി മാറി. ഡബിള്. ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 3% കേരളക്കാർ അല്ലേ? ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 3%. പക്ഷേ വിദേശ നിർമ്മിത മദ്യം ഉണ്ടല്ലോ, ആ വിദേശ നിർമ്മിത മദ്യത്തിന്റെ 14% കുടിച്ചു തീർക്കുന്നത് ഈ 3% താഴെയുള്ള ആളുകളാണ്. അപ്പൊ കുടിയുടെ വലിപ്പം അത്രേ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, മാതാപിതാക്കളെ ദ്രോഹിക്കാതിരിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക, അന്യ ആളുകൾക്ക് സഹായം ചെയ്യുക, അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ചെയ്യുക. അത് റബ്ബിന് പൊരുത്തമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പൊരുത്തമാണ്. ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങളിൽ ചെയ്ത് ജീവിച്ച് ബാക്കി ശേഷിക്കുന്ന ആയസ്സുകൾ തീർക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ.